വയനാട്ടിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ സർവകക്ഷിയോഗം ചേർന്നു. ആവശ്യമായ മേഖലകളിൽ പ്രതിരോധ മാർഗ്ഗങ്ങളും ശാസ്ത്രീയ പരിഹാരങ്ങളും നഷ്ടപരിഹാരവും ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. കർഷകന് മതിയായ ചികിത്സ ലഭിച്ചില്ല എന്ന ആരോപണം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ബിജെപി യോഗം ബഹിഷ്കരിച്ചു. प्रिंसिपल सीसीएफ गंगा सिंह जिला कलेक्टर ए गीता डीएफओ मार जनप्रतिनिधि राष्ट्रीय कक्षि नेता पंगेड़ योग रे पत् मणियोड़ आरंभ वन वकुप दौत्य संघ अंगबल वर्धिपान का वन्यमृग आवास व्यवस्थ पुनस्थापी मार्ग योग तीन प्रतिरोध संविधान संबंधी शास्त्रीय पठन कूड़ा कड़वे पीड़े साचर्यमाया पार्पीन वन्यजीवी परपाल केंद्र सौकर्य वर्धिपान तीन अदय कर्षक मत चिकित्स लुट आरोप पिशोधिक मंत्री कूटचर्तुत चौदह പല മേഖലകളിലും ഉയർന്നു വരുന്നുണ്ടായിരുന്നു. അതിന് ഇവിടെ തന്നെ അഡിഷണൽ സൗകര്യം ഉണ്ടാക്കുകയോ ഇന്നത് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും പിസിസിഎഫും രണ്ടുപേരും കൂടിയുണ്ട്. അവരത് പരിശോധിച്ച് അതിനുള്ള നടപടികൾ സ്വീകരിക്കും. രണ്ട് മാർഗ്ഗമാണ്. ഒന്ന് ഇവിടെ തന്നെ ഇപ്പോൾ അഞ്ച് കടുവകളെ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലത്ത് കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവിടെ തന്നെ സ്ഥാപിക്കാൻ കഴിയുമോ പരിചരിക്കാൻ വേണ്ടി കഴിയുമോ അതാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക. അതേസമയം സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ചും യോഗം പ്രഹസനം മാത്രമാണെന്ന് ആരോപിച്ചും ബിജെപി യോഗം ബഹിഷ്കരിച്ചു. എല്ലാ ചർച്ചകളും പ്രഹസനങ്ങളാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് നടക്കപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ അടുത്ത ദിവസമാണ് വളരെ ദാരുണമായിട്ട് ഒരു കർഷകൻ സ്വന്തം തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ കടുവയുടെ ആക്രമണമുണ്ടായും മരിക്കുകയും ചെയ്തു. വളരെ ദുഃഖകരമായ കാര്യമാണ് ഈ സംഭവം നടക്കുന്നത്. വയനാട് ഈ വയനാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. കൊന്നതാണ് ഈ സർക്കാർ ആ മനുഷ്യനെ. മതിയായ ചികിത്സ ലഭ്യമായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു. കൊന്നതാണ്. അതിന് ഉത്തരവാദിത്വം ഈ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കണം. മതിയായ നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാവണം. വന്യമൃഗശല്യം വർദ്ധിച്ചതോടെ വയനാട്ടിൽ പ്രതിഷേധം കനക്കുകയാണ്. ഈ സാഹചര്യത്തിലായിരുന്നു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. ജനം വയനാട്.